നമസ്കാരം. ഏറെ കോളിളക്കമുണ്ടാക്കിയ കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ നിന്ന് തന്നെ കുറ്റവിമുക്തയാക്കണം എന്ന പ്രധാന പ്രതി ജോളി കൂടത്തായിയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിലെ പ്രമാദമായ കേസാണിതെന്നും കോടതി നിരീക്ഷിച്ചു. ജോളിക്ക് വിചാരണ കോടതിയിൽ ജാമ്യഹർജി നൽകാമെന്നും വിശദീകരിച്ചു. ബന്ധുക്കളായ ആറുപേരെ കൊലപ്പെടുത്തി എന്ന കേസിലെ മുഖ്യപ്രതിയാണ് ജോളി. കേസിൽ തെളിവില്ലെന്നാണ് ജോളിയുടെ മുഖ്യവാദം. വിചാരണ നിർത്തിവെക്കണമെന്നും ആവശ്യമുന്നയിച്ചു. ഈ ആവശ്യമാണ് സുപ്രീംകോടതി തള്ളുന്നത്. ഇതോടെ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ പ്രോസിക്യൂഷന് കഴിയും. ജോളിയുടെ ഭർത്തൃമാതാവ് അന്നമ്മ തോമസ് ഉൾപ്പെടെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ ആറുപേരാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. 2019 കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പരകളുടെ വിവരം പുറത്തായത്. കൂടത്തായി, പൊന്നാമറ്റം, തറവാട്ടിൽ 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ ആറുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെയാണ് ജോളിയും കൂടത്തായി എന്ന സ്ഥലവും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. റിട്ടയർഡ് അധ്യാപികയായ അന്നമ്മ തോമസിൻ്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത്. ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നമ്മ കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു. പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയ് തോമസും സമാന സാഹചര്യത്തിൽ മരിച്ചു. പിന്നാലെ അന്നമ്മയുടെ സഹോദരൻ MM മാത്യു, ടോം തോമസിൻ്റെ സഹോദരൻ്റെ മകൻ ഷാജുവിൻ്റെ 1 വയസ്സുള്ള മകൾ, ഷാജുവിൻ്റെ ഭാര്യ ഫിലി എന്നിവരും മരിച്ചു. 6 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിൻ്റെ റിപ്പോർട്ട് വഴിത്തിരിവായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മരണങ്ങളും കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ജോളി ജോസഫ്, MS മാത്യു എന്നിവർ കോഴിക്കോട് ജില്ലാ ജയിലിൽ വിചാരണ തടവിലാണ് ഇപ്പോൾ. മൂന്നാം പ്രതി പ്രജികുമാറിന് ജാമ്യം ലഭിച്ചു. 2023 മാർച്ച് 6 മുതൽ മാറാട് സ്പെഷ്യൽ അഡീഷണൽ കോടതിയിൽ കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. റോയ് തോമസിൻ്റെ കൊലപാതക കേസിലാണ് നിലവിൽ വിചാരണ. ആകെ 270 സാക്ഷികളാണ് കേസിലുള്ളത്. 235 രേഖകളും 23 വസ്തുക്കളും ഹാജരാക്കി. തുടർന്ന് സിലി വധക്കേസവും പരിഗണിക്കുക. ഓരോ കേസിനും 1 വർഷം വീതമെടുത്താൽ 6 കേസുകളുടെ വിചാരണ തീരാൻ 6 വർഷം വേണ്ടിവരും. റോയ് തോമസിൻ്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പൊട്ടാസ്യം സയനൈഡ് എന്ന വിഷം ഉള്ളിൽ ചെന്നാണ് മരണകാരണമെന്ന് കണ്ടെത്തി. മറ്റ് 5 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ 2020 ജനുവരിയിൽ പരിശോധിച്ചെങ്കിലും സിലിയുടെ മൃതദേഹ സാമ്പിളിൽ മാത്രമാണ് സയനൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. കൂടിയ അളവിൽ സയനൈഡ് ഉപയോഗിച്ചത് ഈ കൊലപാതകത്തിലാണ് എന്ന് പോലീസ് കരുതുന്നു. മൃതദേഹാവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം മൂലമാണ് മറ്റുള്ളവരിൽ സയനൈഡിൻ്റെയോ മറ്റ് വിഷാംശങ്ങളുടെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. ഇതിനിടെ പ്രതി ജോളി ജോസഫിനെതിരെ 2ാം ഭർത്താവ് ഷാജു സ്കറിയ കോഴിക്കോട് വിവാഹമോചന ഹർജി നൽകിയിട്ടുണ്ട്. ഭർത്തൃമാതാവിനെ കൊന്ന കേസിൽ ജോളിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും സുപ്രീംകോടതി അത് റദ്ദാക്കി. CPM കട്ടാങ്ങൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺകുമാർ, നോട്ടറി സി വിജയകുമാർ, മൈക്കാവ് ആലമലയിൽ സുരേന്ദ്രൻ്റെ ഭാര്യ ജിപ്സി എന്നീ സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറിയിരുന്നു. ജോളി ജോസഫ് ഭർത്തൃപിതാവ് ടോം തോമസിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ ഒസ്യത്ത് സാക്ഷ്യപ്പെടുത്തിയത് വിജയകുമാറാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ.